എങ്സൈറ്റി ന്യൂറോസിസ് ആണിത്. ആക്ച്വലി ചികിത്സിക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവനെ നെർവസ് ആക്കുകയാണ്. എന്തായാലും നാളെ തന്നെ കൊണ്ടുവരും. ഞാൻ വെൽക്കം. ലോകത്തിലുള്ള ചികിത്സയായി ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ ബാംഗ്ലൂർ ഫോൺ വിളി ഫോൺ വിളി വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴത്തെ? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. ഞാൻ നിൽക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഈസ് അനുപമ ബ്രൈറ്റ് ബ്രില്യന്റ് ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം. അപ്പോ ഞാൻ ബാംഗ്ലൂരിൽ വന്നതൊക്കെ അനു ചേട്ടനോട് പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞ് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാ. ആ അത് കുഴപ്പമില്ല, ഭാർഗവൻ ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് അയാളുടെ കുറച്ച് ഫോട്ടോസ് വേണം. എന്തിന്? എന്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടി ഈ ഭാർഗവന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവള് പലതവണ ഇയാളെ കണ്ടിട്ടുണ്ട്. ഭാർഗവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നില്ല. ആ ഭാർഗവൻ തന്നെയാണോ ഈ ഭാർഗവൻ എന്നറിയാൻ അവൾക്ക് നിർബന്ധമായും ഫോട്ടോ കാണുമത്ര. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഇല്ലല്ലോ. അനു വിചാരിച്ച ഒന്ന് രണ്ടെണ്ണമെങ്കിലും എടുത്തു തരാൻ കഴിയില്ലേ? അത് അയാള് സമ്മതിക്കൂ. വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാ മതി പ്ലീസ്. എനിക്ക് വേണ്ടിയല്ലേ. ഒരു വഴിയുണ്ട്. ഹലോ ഡോക്ടർ. ഡോക്ടർ രാജാറാമാണ്, അല്ല ശാന്താറാമാണ്. അതായത് നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ, ഏത്? ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിന് ഞാനൊരു പുതിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ ഒരു പുതിയ മെത്തേഡ് പരീക്ഷിക്കാനാ. എനിക്ക് വിവിധ ഭാവങ്ങൾ പകർത്തണോ എന്നിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അനു എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനെങ്ങനെ നോ എന്ന് പറയും? താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു. അങ്ങനെ തുറച്ചു നോക്കണമെന്നില്ല. ഡോക്ടർക്ക് എന്റെ എല്ലാ ഭാവങ്ങളും പഠിക്കാവല്ലോ എന്ന് കരുതിയാ. ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഭാവം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. കാലെടുത്ത് വീപ്പയുടെ മുകളിൽ വെച്ചോളൂ. ബോഡി അങ്ങോട്ട്, മുഖം ഇങ്ങോട്ട്. ആ അത് തന്നെ. ഇനി ആ മരം ചാരി എന്നിട്ടൊരു പോസ. ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ. സിനിമ നടന്മാരും തോറ്റു. പറഞ്ഞിട്ടെന്ത് കാര്യം, പല്ലുപോയ സിംഹമല്ലേ ഞാനിപ്പോ. ഡോക്ടറെ, എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ എന്റെ കേസ് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. എന്ന് ചികിത്സ തുടങ്ങാം? അതിപ്പോ നോക്കട്ടെ, ഞാൻ ചിലപ്പോ ഒരാഴ്ച. അത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ഓരോ കോപ്പി എനിക്കൂടെ തരണം, ബോറടിച്ചിരിക്കുമ്പോ എടുത്ത് നോക്കാമല്ലോ. പറ ഡോക്ടറെ കൊണ്ട് വിട്ടോ. സംഗതി ആകെ കൊളവായിരിക്കുവാണ്. ആ ഡോക്ടർ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തുണ്ടായി? അയാൾ ഫോട്ടോ എടുത്തത് അണ്ണന്റെ ഭാവങ്ങൾ പഠിക്കാനാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ആ ഫോട്ടോ ആഴ്ചപ്പതിപ്പ് കൊടുത്തിരിക്കുന്നു. അണ്ണൻ ജോസഫ് മാതിനെ കൊന്നു കാണുമെന്നും ഈ കഞ്ചാവ് വീരനെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കും. നമസ്കാരം.
ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സർ, സമയമാണെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ രാമനാഥ് സാർ ഞങ്ങളെ അറിയാം, പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാം സാർ. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്, പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരമാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ ചതിയ വഞ്ചക എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തത് അല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ അറിയും ചത്ത. എന്താ നിങ്ങക്ക് വേണ്ടത്? ആ ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ, കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നു പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഓ അത് ശരി, താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്, ഇവിടേക്ക് നിങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയല്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്ക്, അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലൊന്ന് കാണണമല്ലോ. കാണണോ? ഇറക്കി വിടറോ? ഇറക്കി വിടേ. മോശിച്ചവനെ നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനേടാ അത്? അത് ആകെ കുടാലം കൂടെ ആക്കിയല്ലോ എന്റെ ഈശ്വര, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്, പുറത്തേക്ക് വാ. അങ്ങനെ പെങ്ങളുടെ മോതിരം മാറൽ ഭംഗിയായിട്ടങ്ങ് നടന്നു. ഈ കണിയാന്മാരെ വേണം തല്ലി എല്ലൊടിക്കാൻ. വ്യാഴാഴ്ച 9:00 to 10:00 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം, ആ മുഹൂർത്തത്തിലാ ഈ ധൂമകേതു വന്നു കയറിയത്. അതൊരു കിഴങ്ങും കണിയാനും പറഞ്ഞില്ല. എന്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വച്ചടി വച്ചടി കയറ്റം. ഇതാണോ കയറ്റം? പിണ്ണാക്ക്. ആ ജാതകവും ജാതകം എഴുതിയവനെയും ചുട്ടുകരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പോയി. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണത്തെ എന്റെ ജീവിതത്തിലോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. എന്തിനാടോ വീട്ടിൽ കയറി വന്ന് ഈ ചടങ്ങ് കലക്കി കളഞ്ഞത്? എടോ തന്നോടാ ചോദിച്ചത്? ഞാനിതിപ്പോ എവിടെയാ? താനിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ഗാന്ധിജി നെഹ്റു ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലേ ഇത്? ഞാൻ എങ്ങനെ ഇതിനകത്തെത്തി? ഡോക്ടറല്ലേ? അല്ല, ഒരു വഴിപോക്കനാ. അല്ല, ഡോക്ടർ തന്നെ. ദ്രോഹി! എന്റെ ഫോട്ടോ എടുത്തത് പത്രത്തിൽ കൊടുക്കാനായിരുന്നല്ലേ. ആരാടോ ഈ അനുപമ ശിവദാസൻ? അവൾ ഇനി എന്നെ പറ്റി എഴുതാനൊന്നും ബാക്കിയില്ല. അതോ താൻ തന്നെ എഴുതിട്ട് വേറെ പേര് വെച്ചാണ്? എനിക്കിപ്പ അറിയണം. തന്നെ പറ്റി ഞാൻ എന്താ എഴുതാൻ? എനിക്ക് വേറെ പണിയില്ലേ? എന്റെ ഫോട്ടോ എങ്ങനെ പത്രക്കാർക്ക് കിട്ടി? അത് ഫിലിം വാഷ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തിരുന്നു, അവിടെ നിന്ന് ചോർന്നതാവും. ഏത് സ്റ്റുഡിയോ? എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന അലിയുടെ കൈവശ ഞാൻ ഫിലിം കൊടുത്തയച്ചത്. എന്നിട്ട് അലി എവിടെ? അലി ഇന്ന് രാവിലെ മരിച്ചുപോയി. ഭാർഗവനോട് കളിക്കരുത്. ഹലോ, ഭാർഗവനാണ് സർ. എന്ത്? മാരിയപ്പനാ? എപ്പോ? എനിക്കറിയാം സർ, എനിക്കറിയാം സർ. ഇല്ല സർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സർ. സർ കണ്ണപ്പാ, ഇത് ഭാർഗവനാടാ. സംഗതി ആകെ കുഴപ്പമായിരിക്കുക. ഒട്ടും നേരമില്ല, ഏറിയാ 10 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ ആളുകളെല്ലാം സ്ഥലത്തെത്തിയിരിക്കണം.